हाई फ्रेंड्स पुदियोरु क्लास एवर्कुं स्वागतं एट्टों पुदिया प्रधानपेट्ट करंट अफेयर्स चोद्यंगलाण इन्नत्ते क्लासिल उल्पेडुत्तियिट्टुळ्ळत आरंभिक्कां कोरोण वैरस विमुक्तमाय आद्य यूरोप्यन राज्यम एतान स्लोवेनिया कोरोण वैरस विमुक्तमाय आद्य यूरोप्यन राज्यम स्लोवेनियाण इंडियन स्टील असोसियेशन्टे पुतिय प्रसिडेंटायि नियमितनायत् आरान दिलीप उम्मन इंडियन स्टील असोसिएशन्टे पुतिय प्रसिडेंटायि नियमितनायत् दिलीप उम्मनान निरक्कूट्टुकळिल्लाते एन्न पुस्तकत्तिन्टे रचयिताव् आरान डेन्निस् जोसफ् निरक्कूट्टुकळिल्लाते एन्न पुस्तकत्तिन्टे रचयिताव् डेन्निस् जोसफ् आण എന്തിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഏതാണ് തെളിമ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് തെളിമ എന്നത് ലോംഗ് മാർച്ച് 5B റോക്കറ്റ് വികസിപ്പിച്ച രാജ്യം ഏതാണ് ചൈന ലോംഗ് മാർച്ച് 5B റോക്കറ്റ് വികസിപ്പിച്ച രാജ്യം ചൈനയാണ് 2020 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ സിൻഡിക്കേറ്റ് ബാങ്കിനെ ഏത് ബാങ്കുമായിട്ടാണ് ലയിപ്പിച്ചത് കാനറ ബാങ്ക് 2020 ഏപ്രിൽ 1-ന് കേന്ദ്ര സർക്കാർ സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കുമായിട്ടാണ് ലയിപ്പിച്ചത് 2021-ൽ പുറത്തു വന്ന ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് 105 2021-ൽ പുറത്തു വന്ന ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 105-ാമതാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ് 2019-ലെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ് ഹരിഹരൻ 2019-ലെ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ് 2020 ജൂലൈയിൽ ഇന്ത്യയും US സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമായ പാസക്സിൻ്റെ വേദി എവിടെയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രം 2020 ജൂലൈയിൽ ഇന്ത്യയും US സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമായ പാസക്സിൻ്റെ വേദി ഇന്ത്യൻ മഹാസമുദ്രമായിരുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മോഹൻലാൽ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ് 2020 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു 13-ാമത്തെ 2020 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13-ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു തമിഴ്നാട്ടിലെ 3 വിദ്യാർത്ഥികൾ വികസിപ്പിച്ച നാസ വിക്ഷേപിക്കുന്ന നാനോ സാറ്റലൈറ്റ് ഏതാണ് ഇന്ത്യ സാറ്റ് തമിഴ്നാട്ടിലെ 3 വിദ്യാർത്ഥികൾ വികസിപ്പിച്ച നാസ വിക്ഷേപിക്കുന്ന നാനോ സാറ്റലൈറ്റാണ് ഇന്ത്യ സാറ്റ് 2020 ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടമായ ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ് പെട്ടിമുടി 2020 ഓഗസ്റ്റിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അനേകം പേരുടെ ജീവൻ നഷ്ടമായ ഇടുക്കി ജില്ലയിലെ പ്രദേശമാണ് പെട്ടിമുടി 2020-ലെ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് എറിൻ ലിസ് ജോൺ 2020-ലെ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറിൻ ലിസ് ജോണാണ് ICC പുതിയ തീരുമാനപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്നവർക്ക് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് 15 വയസ്സ് ICC പുതിയ തീരുമാനപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്നവർക്ക് വേണ്ട കുറഞ്ഞ പ്രായം 15 വയസ്സാണ് കേരള ഭാഗ്യക്കുറി വകുപ്പ് 5 പേർക്ക് 1 കോടി രൂപ വീതം 1-ാം സമ്മാനം നൽകുന്നതിനായി ആരംഭിച്ച ഭാഗ്യക്കുറി ഏതാണ് ഭാഗ്യമിത്ര കേരള ഭാഗ്യക്കുറി വകുപ്പ് 5 പേർക്ക് 1 കോടി രൂപ വീതം 1-ാം സമ്മാനം നൽകുന്നതിനായി ആരംഭിച്ച ഭാഗ്യക്കുറിയാണ് ഭാഗ്യമിത്ര
2021 ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമ ഏതാണ്? ജെല്ലിക്കെട്ട്. 2021 ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള സിനിമ ജെല്ലിക്കെട്ടാണ്. 2020 ഒക്ടോബറിൽ മിശ്ര വിവാഹങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ട് സുമംഗൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2020 ഒക്ടോബറിൽ മിശ്ര വിവാഹങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ട് സുമംഗൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യ ഉൽഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ റൈനോ. ഇന്ത്യ ഉൽഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ റൈനോ എന്നാണ്. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉദയ് ശങ്കർ. ആധുനിക ഇന്ത്യൻ നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉദയ് ശങ്കറാണ്. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? സത്യനാദല്ല. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് സത്യനാദല്ലയാണ്. എവറസ്റ്റ് കീഴടക്കിയ അന്ധനായ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? സാങ് ഹോങ്. എവറസ്റ്റ് കീഴടക്കിയ അന്ധനായ ആദ്യ ഏഷ്യക്കാരനാണ് സാങ് ഹോങ്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ഫോൺ വാങ്ങാനായി പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? വിദ്യാതരംഗിണി. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ഫോൺ വാങ്ങാനായി പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പൊൻവാക്ക്. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് പൊൻവാക്ക് എന്നാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ദൃഷ്ടി. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ട് അറിയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി. 2021 ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. 2023 2021 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തീം സോങ് കമ്പോസ് ചെയ്തത് ആരാണ്? മോഹിത് ചൗഹാൻ. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ തീം സോങ് കമ്പോസ് ചെയ്തത് മോഹിത് ചൗഹാനാണ്. യൂറോകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. യൂറോകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ലോറൽ ഹബ്ബാർഡ്. ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ലോറൽ ഹബ്ബാർഡാണ്. ഇന്ത്യയിൽ സേഫ് ഹാർബർ നിയമപരിരക്ഷ നഷ്ടമാകുന്ന ആദ്യ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ട്വിറ്റർ. ഇന്ത്യയിൽ സേഫ് ഹാർബർ നിയമപരിരക്ഷ നഷ്ടമാകുന്ന ആദ്യ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. 2021 ജൂലൈയിൽ വനിതാ ക്രിക്കറ്റിൽ ഏകദിന റാങ്കിങ്ങിൽ ബാറ്റിങ്ങിൽ രണ്ടാമതെത്തിയ ഇന്ത്യൻ താരം ആരാണ്? മിതാലി രാജ്. 2021 ജൂലൈയിൽ വനിതാ ക്രിക്കറ്റിൽ ഏകദിന റാങ്കിങ്ങിൽ ബാറ്റിങ്ങിൽ രണ്ടാമതെത്തിയ ഇന്ത്യൻ താരമാണ് മിതാലി രാജ്. അടുത്തിടെ ഗോവ ഗവർണറായി നിയമിതനായ മലയാളി ആരാണ്? പി എസ് ശ്രീധരൻപിള്ള. അടുത്തിടെ ഗോവ ഗവർണറായി നിയമിതനായ മലയാളി പി എസ് ശ്രീധരൻപിള്ളയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞ ശേഷം ബ്രിട്ടൻ ആദ്യമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് ഏത് രാജ്യവുമായിട്ടാണ്? ഓസ്ട്രേലിയയുമായിട്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിരിഞ്ഞ ശേഷം ബ്രിട്ടൻ ആദ്യമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് ഓസ്ട്രേലിയയുമായിട്ടാണ്. മലബാർ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മലബാർ പോലീസ് മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 2021 ഫോർമുല വൺ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായതാരാണ്? മാക്സ് വെർസ്റ്റപ്പൻ.
2021 ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് മാക്സ് വെർസ്റ്റപ്പനാണ്. ഔദ്യോഗിക ഭാഷാ വകുപ്പിനായി സീഡിറ്റ് വികസിപ്പിച്ച മലയാള സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? കാവേരി. ഔദ്യോഗിക ഭാഷാ വകുപ്പിനായി സീഡിറ്റ് വികസിപ്പിച്ച മലയാളം സോഫ്റ്റ്വെയറിൻ്റെ പേര് കാവേരി എന്നാണ്. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹധാര. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയുടെ പേര് സ്നേഹധാര എന്നാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2018 വേദി എവിടെയായിരുന്നു? റഷ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2018 വേദി റഷ്യയായിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2022 വേദി എവിടെയാണ്? ഖത്തർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2022 വേദി ഖത്തറാണ്. കോപ്പ അമേരിക്ക 2021 വേദി എവിടെയായിരുന്നു? ബ്രസീൽ. കോപ്പ അമേരിക്ക 2021 വേദി ബ്രസീലായിരുന്നു. 2021 യൂറോകപ്പ് ജേതാക്കൾ ഏത് രാജ്യമാണ്? ഇറ്റലി. 2021 യൂറോകപ്പ് ജേതാക്കൾ ഇറ്റലിയാണ്. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. രാജ്യാന്തര ഒട്ടക വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2024. രാജ്യാന്തര ഒട്ടക വർഷമായി പ്രഖ്യാപിച്ചത് 2024. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ്. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയതാരാണ്? എം ആർ വീരമണി രാജു. 2021 ഹരിവരാസന പുരസ്കാരം നേടിയത് എം ആർ വീരമണി രാജു ആണ്. കേരളത്തിലെ 11-ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? കെ മോഹൻദാസ്. കേരളത്തിലെ 11-ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. 2021 സെൻസസ് എത്ര ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? 16 ഭാഷകളിൽ. 2021 സെൻസസ് 16 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ജൽസതി എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ജൽസതി എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.